ഡിന്നർ എങ്ങനെയിരുന്നു ചേച്ചി? എന്ത് ഡിന്നർ? ഓ, ഇന്നത്തെ അത് നന്നായിരുന്നു. ശോഭ ചേച്ചിയും കൊണ്ട് പുറത്തുനിന്ന് ചുറ്റാൻ ദിനേഷ് ചേച്ചി നോക്കിയിരിക്കായിരുന്നു, അപ്പോഴേ ഈ ഡിന്നർ ഒത്തുകിട്ടിയത്. പക്ഷേ ഈ സിനിമാ നടന്മാരൊക്കെ ഭയങ്കര മദ്യപാനികളാണെന്നാ കേൾക്കുന്നത്. അതെ, ഈ സിനിമാ നടന്മാരെ പല പല വൃത്തികേടുകളും ചെയ്യുന്നവരുമാണത്രേ. അപ്പൊ നേരം എടുക്കും വരെ ഇത് തന്നെ ഓർത്തോണ്ടിരുന്നത്? ഇപ്പൊ പെട്ടെന്ന് ഓർത്തു, അത് മറക്കണ്ടെന്ന് കരുതി ഉടനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ശരി. അപ്പോ എന്തൊക്കെ ആരോപണങ്ങൾ? ആരോപണല്ല, സത്യം. നടന്മാരൊക്കെ മഹാമദ്യപാനികളാ. അതൊരു വലിയ തെറ്റൊന്നുമല്ല. എത്രയോ വലിയ വലിയ ആളുകൾ കുടിക്കാറില്ലേ? അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കെന്നഡി കുടിക്കുന്നത് ടിവിയിൽ കണ്ടിട്ടില്ലേ? വിൻസ്റ്റൺ ചർച്ചിലും കുടിച്ചിരുന്നു. എന്തിന്? സോവിയറ്റ് റഷ്യയിൽ പോലും രാഷ്ട്രത്തലവന്മാരുടെ അത്താഴവിരുന്നുകളിൽ വോട്ട് വിളമ്പുമല്ലോ. സത്യമായിട്ടല്ല, പല പല ലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. എന്റെ വല്യമ്മാവും കുടിക്കുമല്ലോ. ആ, മൂപ്പര് പറഞ്ഞത് പുരുഷത്വത്തിന്റെ ലക്ഷണമാണ് കുടിയുന്ന. സംസ്ഥാനത്തെ 28 കിലോമീറ്റർ ജലപാത ദേശീയ ജലപാതയായി വികസിപ്പിക്കുന്നതാണ്. വീടില്ലാത്ത ഇടത്തരം വരുമാനക്കാർക്ക് വേണ്ടി സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് പുതിയ വായ്പ പദ്ധതി ആവിഷ്കരിച്ചു. തെക്കൻ സംസ്ഥാനങ്ങൾക്കായുള്ള മാരേജ് ഓഫ് ദ ഡോക്ടർ എന്നല്ല ഡോട്ടർ എന്നാണ്. സാറ് തന്നെ ഇങ്ങനെ എഴുതി തന്നു. ഞാനോ? ഗുഡ് മോർണിംഗ്. ഫോട്ടോ ഞാൻ വിചാരിച്ചതുപോലെ മോശമായിട്ടില്ല. റെഡിയായി. ഇതെന്താ ഇങ്ങനെ? എങ്ങനെ അല്ല, എന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അത് എന്നാണ് ഞാനും ചോദിക്കുന്നത്. ചെടി ചെടി എന്ന് 100 വട്ടം പറഞ്ഞല്ലേ, എന്തിനാ അളകാൻ പോയെ? എന്റെ മുഖം തീരെ ശരിയായിട്ടില്ല. അത് ഫോട്ടോടെ കുറ്റമാണോ? അകത്തൂടെ പോണോ? ആ സാറേ, മൂപ്പരുടെ ഫോട്ടോ എന്നായിട്ടുണ്ട്. ഇയാൾ ആകെ നശിപ്പിച്ചു കളഞ്ഞു സാറേ. എന്റെ മുഖമൊന്നുമല്ല ഇത്. പിന്നെ എന്റെ മുഖ? ഇത് മതിയോ നമ്മുടെ മറ്റേ ഇതിന്റെ അതിന്റെ നിലവിളക്കിനടുത്ത് കരിവിളക്ക് വെച്ചതുപോലെ ഉണ്ട്. എനിക്ക് ഫോട്ടോ വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട. വേണ്ടേ വേണ്ട. പക്ഷേ ഈ ഫോട്ടോ മത്സരത്തിന് അയക്കാൻ കൊള്ളാം. മത്സരം? അതെ, ഒരടിക്കുറിപ്പ് കൂടി വേണം. വിളിക്കാൻ തേച്ചത് പാണ്ടായി. താനെടുത്തത് നന്നായിട്ടില്ല. താങ്ക് യു. കൊണ്ടു പോടോ.